ഏക സിവിൽ കോഡ് ഇന്ന് ഒരു പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനമായി നമ്മൾ ആരും കാണേണ്ടതില്ല. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അവരുടെ പ്രസ്ഥാനവും തെരഞ്ഞെടുപ്പ് ഗോതയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി മാത്രമുള്ള ഒരു അജണ്ടയല്ല ഇത്. സ്വാമി വിവേകാനന്ദ് പറഞ്ഞതുപോലെ വിവരമില്ലാത്തവന്റെ ആയുധമാണ് വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഏതായാലും ഈ ഏറ്റവും വലിയ ഭീകരമായ അന്തരീക്ഷത്തെക്കുറിച്ച് ഏക സിവിൽ കോഡ് പോലെയുള്ള രാജ്യത്തിന്റെ സാമൂഹിക നന്മകളെ തകർക്കുന്ന ഇത്തരം പ്രവൃത്തികളെയും ആക്ടുകളെ കുറിച്ച് വളരെ വ്യക്തമായി 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരണീയനായ അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതാണ്. അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് ഇന്ന് കേരളത്തിലെത്തി ദിവസങ്ങൾ പിന്നിടുന്നു. തന്റെ വന്യ പിതാവിനെ, രോഗശയ്യയിലുള്ള പിതാവിനെ ഒന്ന് സന്ദർശിച്ച് തിരിച്ചു പോവുക എന്ന ഉദ്ദേശത്തോടുകൂടെ എത്തിയ ആദരണീയനായ ഉസ്താദ് അബ്ദുൽ നാസർ മഅ്ദനി 100 ചില്ലാനം കിലോമീറ്റർ എയർപോർട്ടിൽ നിന്നും ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റാതെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം, സർക്കാരിന്റെ വിദഗ്ധ സംഘം, മെഡിക്കൽ സംഘം പരിശോധിച്ചുകൊണ്ട് അബ്ദുൽ നാസർ മഅ്ദനിയുടെ ആരോഗ്യാവസ്ഥ വളരെ വഷളാണ് എന്നും തിരിച്ച് യാത്ര ചെയ്യുവാനോ കൊല്ലത്തേക്ക് യാത്ര ചെയ്യുവാനോ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുവാനോ ഉള്ള ശാരീരിക അവസ്ഥയിലല്ല എന്നുള്ളത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തില് കേരളീയ സമൂഹം ഇന്ത്യൻ മനുഷ്യാവകാശത്തിന്റെ നിലയ്ക്കാത്ത ശബ്ദം അബ്ദുൽ നാസർ മഅ്ദനിയോടൊപ്പം കൈകോർക്കേണ്ടതുണ്ട്. അതിനിടയില് ചില ആലിമീങ്ങളുടെയൊക്കെ, മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ആദരണീയനായ സയ്യിദുൽ ഉലമ അസ്സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ അവരുടെയും ആദരണീയരായ കാന്തപുരം ഉസ്താദിന്റെയും ആദരണീയരായ അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിന്റെയും ഫോട്ടോ വെച്ചുകൊണ്ട് പ്രചരണ ക്യാമ്പയിൻ നടക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപകമായി നടക്കുന്ന ക്യാമ്പയിൻ, അതുമായിട്ട് അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിന്റെ പ്രസ്ഥാനത്തിനോ മഅ്ദനി ഉസ്താദിന്റെ അനുയായികൾക്കോ ഒരു ബന്ധവുമില്ല എന്നറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഓൺലൈനിലൂടെയും അല്ലാതെയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഒരുപാട് ആലിമീങ്ങൾ നമ്മളുമായി ബന്ധപ്പെടുന്ന, വ്യക്തിപരമായി ഞാനുമായി ബന്ധപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെയും ദക്ഷിണ കർണാടകയിലെയും ഒരുപാട് ആലിമീങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഇന്നും ഇന്നലെയുമായിട്ട് പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയകളിലൊക്കെ പലരും ഈ ഫോട്ടോ വെച്ചുകൊണ്ട് ആലിമീങ്ങൾ അബ്ദുൽ നാസർ മഅ്ദനിക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല, ഒരു നോക്ക് കാണാൻ ആശുപത്രിയിലേക്ക് ചെന്നില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതവര്യരായ സയ്യിദുൽ ഉലമ അവർകൾ പലപ്പോഴുമായി വ്യക്തിപരമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ പരിശുദ്ധ റമദാനിനും അതിനുശേഷവും ഇവിടെ ഇങ്ങോട്ട് ഉസ്താദ് വരുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും നിലവിൽ ഉസ്താദിന്റെ ആരോഗ്യാവസ്ഥയെ കുറിച്ചൊക്കെ കാണുമ്പോഴും അല്ലാതെയും വ്യക്തമായി അന്വേഷിക്കുകയും അതുപോലെ പണ്ഡിതന്മാരൊക്കെയും ആദരണീയരായ കാന്തപുരം ഉസ്താദും അവിടുത്തെ ഇടമകനും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതന്മാർ, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അബ്ദുൽ നാസർ മഅ്ദനി നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ ഉന്നതാധികാര ബോർഡിയിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് എനിക്ക് പറയുവാൻ വേണ്ടി കഴിയും. ആധികാരികമായി തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് സന്ദർശിക്കുവാനുള്ള സാഹചര്യത്തെ കുറിച്ചൊക്കെ വ്യക്തമായി അന്വേഷിക്കാറുണ്ട്. പക്ഷേ ഉസ്താദിന്റെ ആരോഗ്യനില വളരെയധികം വഷളായ കാരണത്താൽ വളരെയധികം പ്രയാസകരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് വളരെ സ്ട്രിക്റ്റായി ഡോക്ടർമാർ നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ മഅ്ദനി ഉസ്താദിനെ സന്ദർശിക്കുവാനുള്ള അനുമതി ആർക്കും തന്നെ ലഭ്യമായിട്ടില്ല. വളരെ വിരളം MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഉസ്താദിനെ ദിവസങ്ങളോളം, കഴിഞ്ഞ ദിവസങ്ങളോളം ആശുപത്രിയിൽ ചെന്ന് കാണുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയിട്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പും ദിവസങ്ങൾക്ക് മുമ്പും മാത്രമാണ് പലർക്കും കാണാൻ കഴിഞ്ഞത്. അത് ഉസ്താദ് ആരെയും കാണാൻ വിസമ്മതിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ആരോഗ്യാവസ്ഥ വളരെ വഷളാണ്. ഒരുപാട് സാധ്യതയുള്ളതാണ് ഇൻഫെക്ഷനൊക്കെ, ഒരുപാട്
സാധ്യതയുള്ളതാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് തന്നെ, വിദഗ്ധരായ വിഷക്കുരുക്കൾ പറയുന്നത് കൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനെ മുതലെടുത്തുകൊണ്ട് ചിലർ സർക്കാരുകളെയും കേരളത്തിന്റെയും കർണാടകയുടെയും സർക്കാരുകളെയും ഉൾപ്പെടെ നവമാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ, എഫ് ബി, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ആലിമീങ്ങളെ അങ്ങോട്ട് ആക്ഷേപിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നതാകട്ടെ അബ്ദുൽ നാസർ മഅ്ദനിയുടെ അനുയായികളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടും, എന്നിട്ട് ഈ പോസ്റ്റർ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ തന്നെ ആ പ്രചരണ ക്യാമ്പയിൻ പോസ്റ്ററിന്റെ താഴെയിൽ താഴെ പോയി കമന്റ് ഇടുന്നത് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് പി ഡി പി ഉണ്ടാക്കിയത്, പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടാണോ എന്ന് മറുചോദ്യം ഇട്ടുകൊണ്ട് സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും ആലിമീങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന പ്രസ്ഥാന ബന്ധുക്കളെയും അതുപോലെ മറ്റു സംഘടനയുടെ പ്രവർത്തകരെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് അബ്ദുൽ നാസർ മഅ്ദനിയെയും മഅ്ദനിയോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരെയും അനുയായികളെയും മഅ്ദനിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് കേരളീയ സമൂഹത്തെയും അവർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കുവാനും ഒറ്റപ്പെടുത്താനുമുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലെ വളരെ വ്യക്തമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അബ്ദുൽ നാസർ മഅ്ദനി പീപ്പിൾസ് ഡെമോക്രറ്റിക് പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്, അതിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മതവിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കുന്നവരുണ്ട്, മതപണ്ഡിതന്മാരുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്, മുത്താലിമീങ്ങളുണ്ട്, അല്ലാത്തവരും ഉണ്ട്, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ പ്രവർത്തകന്മാർ ആ പ്രസ്ഥാനത്തിലെ കാലങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. പക്ഷേ മഅ്ദനി കേരളത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിത സഭയെ ഇന്നേ വരെ തന്റെ പ്രസ്ഥാനത്തിനോ താൻ മുന്നോട്ട് വെച്ച ആശയത്തിന് പിന്തുണ നൽകാത്തതിന്റെ പേരിൽ ആക്ഷേപിച്ചിട്ടില്ല. അബ്ദുൽ നാസർ മഅ്ദനി രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇലെ ദൃഷ്ടാന്തമാണ്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് പല വേദികളിലും അബ്ദുൽ നാസർ മഅ്ദനി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പണ്ഡിത സഭയെ ആക്ഷേപിച്ചുകൊണ്ട്, നേതാക്കന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് ആശുപത്രിയിൽ ചെന്ന് സന്ദർശിച്ചിട്ടില്ല എന്നും അബ്ദുൽ നാസർ മഅ്ദനി ഇന്ന് എറണാകുളത്തെത്തി, അവിടുന്ന് കൊല്ലത്തെത്തി, തന്റെ പിതാവിനെ കാണാൻ പറ്റാത്തതിന്റെ പേരില് കേരളത്തിലെ ആലിമീങ്ങൾ ശബ്ദിച്ചിട്ടില്ല എന്നുമുള്ള രീതിയില് പല നിലക്കും വരുന്ന വാർത്തകളുടെ പിന്നിലെ പ്രസ്ഥാനവുമായിട്ടോ ഉസ്താദിന്റെ അനുയായികൾക്കോ ഒരു ബന്ധവുമില്ല. ഒരുപാട് ആലിമീങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ പ്രസ്താവന നമ്മൾ കണ്ടു, അതുപോലെ വടശ്ശേരി ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെ പ്രസ്താവനകൾ കണ്ടു. പല ആലിമീങ്ങളും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പള്ളികളിൽ ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇൻഷാല്ലാ വെള്ളിയാഴ്ച, നാളെ കഴിഞ്ഞ മറ്റന്നാൾ വെള്ളിയാഴ്ച അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് വീണ്ടും ബാംഗ്ലൂരിലേക്ക് തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആദരണീയരായ ഖതീബ് ഉസ്താദുമാര്, പണ്ഡിതന്മാരൊക്കെയും വെള്ളിയാഴ്ചകളിൽ ജുമുഅ നടക്കുമ്പോൾ ജുമുഅക്ക് ശേഷം ആദരണീയരായ അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരോഗ്യാവസ്ഥ വളരെയധികം പ്രയാസകരമായ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യാവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടായ അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നീതിപീഠത്തിനോട് പൂർണ്ണമായും തന്നെ അർപ്പിച്ചിട്ടുള്ള, നീതി ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ തന്റെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്തിലുള്ള ആ വിശ്വാസം, ഈമാനികമായ വിശ്വാസവും രാജ്യത്തിന്റെ ജനാധിപത്യത്തിനോടും നീതിപീഠത്തിനോടുമുള്ള വിശ്വാസവും അത് തന്നെയാണ്. അബ്ദുൽ നാസർ മഅ്ദനി വളരെയധികം ആത്മാർത്ഥമായ നിശ്ചയദാർഢ്യത്തോടുകൂടെ ബാംഗ്ലൂരിലേക്ക് തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശബ്ദം ശവിക്കുന്ന ദക്ഷിണ കർണാടകയിലെയും കാസർഗോഡ് ജില്ലയിലെയും പ്രിയപ്പെട്ട ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, പ്രവർത്തക സംഘടനാ പ്രവർത്തകർ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, നാളുകളിലുള്ള വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലെയുള്ള സ്വലാത്ത് മജ്ലിസുകളില്, പണ്ഡിതന്മാർ സാദാത്തുക്കളെ നേതൃത്വം നൽകുന്ന മജ്ലിസുകളില്, വെള്ളിയാഴ്ച ജുമാക്ക് ശേഷവും അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിന് പൂർണ്ണമായ നീതി ലഭ്യമാകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നാളെ കഴിഞ്ഞ മറ്റന്നാ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു
പോകേണ്ടതുണ്ട്. വീണ്ടും അത് കഴിഞ്ഞ് വെള്ളിയാഴ്ചക്ക് ശേഷം സുപ്രീം കോടതിയിൽ ഈ കേസ് അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിന്റെ നിലവിലെ സാഹചര്യവും അവസ്ഥയും സുപ്രീം കോടതിയുടെ മുന്നിലെത്തുമ്പോൾ നീ പൂർണ്ണമായ നീതി ലഭിക്കുവാനും പൂർണ്ണമായ ഒരു അവസ്ഥയിൽ ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചികിത്സ ലഭിക്കുന്നതിനെ കേരളത്തിലേക്ക് തിരിച്ചെത്തുവാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഏക സിവിൽ കോഡ് പോലെയുള്ള സംഭവങ്ങളിൽ വളരെ വ്യക്തമായ അജണ്ടകൾ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ, ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെ, അതായത് മുസ്ലിം സമുദായത്തെ, ന്യൂനപക്ഷങ്ങളെ, ന്യൂനപക്ഷങ്ങളെ മാത്രം, മുസ്ലിം സമുദായത്തെ മാത്രം അവരെ ഉപദ്രവിക്കണം, അവരെ ഒറ്റപ്പെടുത്തണം, അവരെ പ്രയാസപ്പെടുത്തണം. അവരെ പ്രയാസപ്പെടുത്തുന്നത് കാരണമായി ഭൂരിപക്ഷം